ഞാൻ ശിവന സാറ്, ശിവരാമകൃഷ്ണൻ. 10th BE പഠിച്ചിരുന്ന സാറാ ഞങ്ങൾക്ക് സയൻസ് ക്ലാസ് എടുത്തിരുന്നതും ഞങ്ങളെ നാടകം പഠിപ്പിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതും. ജോൺ ജോസഫ് സാറായിരുന്നു അന്നത്തെ എച്ചൻ. നീയല്ലേ SSLC സ്കൂളിൽ നിന്ന് ആ വർഷത്തിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയത്? ആ അതെ സർ. ഇടം എടുക്ക, അതായിരുന്നില്ലടാ ആദ്യം പറയേണ്ടിയിരുന്നത്. സന്തോഷായി. ഇപ്പൊ എന്താ ഇങ്ങനെ സ്കൂളില്? അത് ശിവേട്ടൻ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാന്നൊരാഗ്രഹം. ടീസ് വാങ്ങാൻ വേണ്ടി വന്നതാ. ആണോ, സന്തോഷം. അത് ഇവളുടെ നിർബന്ധം കൊണ്ടാണ് സാർ. എന്റെ നിർബന്ധം മാത്രമല്ല സർ, ശിവേട്ടന്റെ ഉള്ളിലും പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ പുറത്ത് പറയാൻ നാണക്കേട്. ഒരു സങ്കോചം വേണ്ട ശിവ, പഠിക്കാൻ നല്ല ബുദ്ധിയുള്ളവനാ നീ. വിജയിക്കുന്നു ഉറപ്പാ. ഇനി കാണുമ്പോ നീ ഒരു ഡിഗ്രിക്കാരനായിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഓഫീസിലേക്ക് ഇതില്ലേ, ഒക്കെ ശരിയാവും. പോയി TC അപ്ലൈ ചെയ്തു, ഇനി പഠിക്കണ്ടേ? ഇപ്പൊ പഠിക്കാനോ? ഈക്വലന്റ് എക്സാം എഴുതി പാസ്സാവാൻ പഠിക്കണ്ടേ? എന്നിട്ട് വേണ്ടേ ഡിഗ്രിക്ക് ചേരാൻ? അതിന് ഇവിടെ അടുത്ത് ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. പ്രൈവറ്റ് കോളേജോ? ഛേ, അവിടെ ചെറിയ പിള്ളേരൊക്കെ ആയിരിക്കും. ഈ താടിയും മീശയൊക്കെ ഉള്ള ഞാൻ അവരുടെ ഇടയിൽ പോയിരുന്ന് പഠിക്കണമെന്നാണോ നീ പറയുന്നത്? അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ചിന്തിക്കാതെ പിന്നെ എങ്ങനെയാ? നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ? നീ പറഞ്ഞതുപോലെ ഞാൻ പഠിക്കാൻ സമ്മതിച്ചു, TC അപ്ലൈ ചെയ്യാൻ കൂടെ വരണമെന്ന് പറഞ്ഞു, വന്നു. എല്ലാം ചെയ്തില്ലേ? എല്ലാം പോട്ടെ, ഞാൻ അവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ എങ്ങനെ കടയിൽ പോവും? ഞാൻ കടയിൽ ചെല്ലാതെ ഇവിടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ വീട്ടിലെല്ലാരും അറിയില്ലേ? ആകെ നാണക്കേടാവില്ലേ? അതൊക്കെ എന്താ നീ ആലോചിക്കാത്തത്? പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോ ദിവസവും കാലത്ത് മുതല് ഫുൾ ടൈം ക്ലാസ്സിന് പോവുകയൊന്നും വേണ്ട. ആഴ്ചയില് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ മാക്സിമം പോയാ മതി. ഈ രീതിയിൽ പഠിച്ചെഴുതാന്നല്ലേ നമ്മൾ തീരുമാനിച്ചേ? കടയിൽ നിന്ന് കളക്ഷൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡെലിവറി കൊടുക്കാനായി പോവില്ലേ, അപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ്സിൽ പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി, പിന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് രാത്രി പഠിക്കാലോ. നിങ്ങൾ വാ വണ്ടി കയറ. അല്ല പക്ഷേ, ഇനി ഒരു പക്ഷേയുമില്ല, വണ്ടി കയറ്. അല്ല ഇതൊന്നും വേണ്ട അഞ്ജു, നമുക്ക് പോവാം. അങ്ങനെ പറയല്ലേ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊന്ന് കയറി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് പോവാം. നീ നോക്കിയേ, കണ്ണന്റെ പ്രായം മാത്രമുള്ള പിള്ളേരെ ഇവിടെയൊക്കെ പഠിക്കുന്നത്, ഇവരോടൊപ്പം ഞാൻ എങ്ങനെയാ? അതൊക്കെ 10th class തോറ്റ പിള്ളേരാ, കണ്ടറിഞ്ഞൂടെ? ശിവൻ അവരോടൊപ്പം ഒന്നും ആയിരിക്കില്ല ക്ലാസ്. പ്രിൻസിപ്പലിനെ കാണാൻ ഇങ്ങനെ മുണ്ടക്കൊടുത്ത് എന്നാ ആളെന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല, ഇതൊരു പ്രൈവറ്റ് കോളേജ് അല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 3/4 പലാസോ ഒക്കെ ഇട്ടോണ്ടാ ക്ലാസ്സിലേക്ക് വരുന്നത്. പിന്നെ നമ്മളിവിടെ വന്നത് ക്ലാസിന്റെ ഫീസിന്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രല്ലേ. നമുക്ക് വേറൊരു ദിവസം വന്നാ പോരെ? രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് കേട്ടില്ലേ, ഈ മാസം 17-ാം തീയതിക്കുള്ളിൽ ഈ കോഴ്സിനുള്ള രജിസ്ട്രേഷൻ നടത്തണം. ഇനി വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. വാ വാ, നീ വിട്, ഞാൻ വരാം. നമസ്കാരം സാർ. ആ നമസ്കാരം, ഇരിക്കൂ. പറയ്, അഡ്മിഷൻ വേണ്ടിട്ടാണോ? അതെ സർ, SSLC ഹൈ മാർക്കോടെ പാസ്സായതാ. ഹയർ സെക്കൻഡറി ഈക്വലന്റ് എക്സാം എഴുതി ഡിഗ്രി എഴുതിയെടുക്കണം. ആർക്കു വേണ്ടിയാണ്? റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരണോ സാർ? ആദ്യം ആർക്കു വേണ്ടിയാണ് അഡ്മിഷൻ എന്ന് പറയും. ശിവേണ് വേണ്ടിയാ. വെരി ഗുഡ്, നല്ല മാർക്കോട് ജയിപ്പിക്കാം. ഞങ്ങളുടെ കോളേജിൽ പഠിച്ച സ്റ്റുഡൻസ് ഇന്ന് ഡിഗ്രി എടുത്ത് PhD ജോയിൻ ചെയ്തവരുണ്ട്, പിന്നെ ഗവൺമെന്റ് സർവീസിൽ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരുണ്ട്. 100% പാസ്സാണ് ഞങ്ങളുടെ റിസൾട്ട്. അല്ല, ക്ലാസിന്റെ കാര്യം സാറൊന്നും പറഞ്ഞില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ്. ഡെയിലി 4 hours റെഗുലർ ക്ലാസ് ഉണ്ടാവും, സൺഡേ ലീവാണ്. ദിവസവും 4 മണിക്കൂറോ? യെസ്, അതിലൊരു മാറ്റവുമില്ല. ശരി സാർ, സന്തോഷം. ഇരിക്കേ, എന്താ കുറഞ്ഞു പോയോ?
അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ സ്പെഷ്യൽ ഫീസ് വേണ്ടി വരുന്നേ ഉള്ളൂ.